പ്രവാസ ലോകത്ത് ഒരു പ്രവാസിയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള വാക്കാണ് അബ്സ്കോണ്ടിങ് അഥവാ ഉറു. ഹായ്, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പി ഹക്കീമാണ്, യു എയിൽ നിന്നും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ലീഗൽ ടേം, നിയമപദം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രവാസ ലോകത്ത് ഒരു പ്രവാസിയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള വാക്കാണ് അബ്സ്കോണ്ടിങ് അഥവാ ഉറു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്താണ് ഈ അബ്സ്കോണ്ടിങ്, ആരാണ് ഇത് നിങ്ങൾക്ക് എതിരെ ചെയ്യുന്നത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഈ അബ്സ്കോണ്ടിങ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ പല പ്രതീക്ഷയിൽ പ്രവാസ ലോകത്ത് എത്തിപ്പെടുകയും അവർ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച ജോലിയല്ല എന്ന് കാണുമ്പോൾ ആ എംപ്ലോയർ തൊഴിലുടമയിൽ നിന്നൊക്കെ രക്ഷ നേടി മറ്റു ജോലികളിൽ ഏർപ്പെടുന്നതായിട്ടും അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ ആയിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, വിസിറ്റിംഗ് വിസയ്ക്ക് ഇവിടെ വന്ന് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ദിവസങ്ങൾ അവർ വിസ കാലാവധി കഴിഞ്ഞ ശേഷം മറ്റു ജോലികൾ അന്വേഷിച്ച് നിൽക്കുമ്പോൾ സമയം പോവും, അങ്ങനെയൊക്കെ അത് നീണ്ടു നീണ്ടു പോയി, അങ്ങനെയും ഈ അബ്സ്കോണ്ടിങ് വന്നതായി കണ്ടിട്ടുണ്ട്. എല്ലാ ആളും പ്രവാസികളും ഇങ്ങനെ അബ്സ്കോണ്ടിങ് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് മാസങ്ങൾക്ക് ശേഷം നാട്ടിൽ പോകാൻ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടുമ്പോൾ അതുമല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളിലൊക്കെയാണ് ഇതെങ്ങനെയാണ് ഇനി പരിഹരിക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇത് നടത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളൊന്നും ആരും ചിന്തിക്കാറില്ല, അത് പ്രശ്നമില്ലാതെ ശരിയായിക്കോളും എന്നാണ് വിശ്വാസം. ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ, ഇത് പരമാവധി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇത് ഒരു ഉചിത മാർഗമല്ല, ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ അബ്സ്കോണ്ടിങ് എന്ന വാക്കിനർത്ഥം നിങ്ങൾ ഒളിച്ചോടിപ്പെടുക അല്ലെങ്കിൽ നിയമ നടപടിയിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നതാണ്. ഇങ്ങനെ അബ്സ്കോണ്ടിങ് ഒരു എംപ്ലോയർ നിങ്ങൾക്കെതിരെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ എന്തെങ്കിലും പോലീസോ മറ്റു അധികാരികളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അബ്സ്കോണ്ടിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ അവരെ അറസ്റ്റ് ചെയ്ത് എമിഗ്രേഷനിൽ ഹാജരാക്കി നിങ്ങളുടെ എംപ്ലോയറൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെയുള്ള പ്രൊസീജിയറൊക്കെ നടത്തും. അപ്പോൾ സാധാരണഗതിയിൽ എംപ്ലോയർ ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം, നിങ്ങൾ ഈ എംപ്ലോയറിൽ നിന്ന് ഓടിപ്പോയി മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ പിടിക്കപ്പെടുകയാണെങ്കിൽ ഈ പഴയ എംപ്ലോയർക്ക് ഒരു ഫൈന് വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നിങ്ങളിലൊരു ഭാഗികമായ ഉത്തരവാദിത്തം എംപ്ലോയർക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ തൊഴിലുടമയ്ക്ക് അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഈ അബ്സ്കോണ്ടിങ് എന്ന കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിസ നൽകിയിട്ടുള്ള ട്രാവൽസ് അല്ലെങ്കിൽ മറ്റ് സ്പോൺസർ അവർക്കൊക്കെ ഇതിനുശേഷം മറ്റു വിസകൾ പാസ്സാവണമെങ്കിൽ അല്ലെങ്കിൽ മറ്റു പ്രൊസീജിയറൊക്കെ നടക്കണമെങ്കിൽ ഒരു പക്ഷേ ഈ കാര്യം ക്ലിയർ ആക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ നിശ്ചിത എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്കെതിരെ അബ്സ്കോണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ചില നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിലായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ പോലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പരമാവധി നിങ്ങൾ ആരാണോ ഈ അബ്സ്കോണ്ടിങ് ചെയ്ത് അവരുമായി കോൺടാക്ട് ചെയ്ത് നല്ല രൂപത്തിൽ തന്നെ അവർക്ക് ആവശ്യമായ ചിലവൊക്കെ നൽകി നിങ്ങൾ അതിൽ നിന്നും പിൻവാങ്ങാൻ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ക്ലിയർ ആക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. അത് നടക്കില്ല അല്ലെങ്കിൽ അത് നടക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ മാത്രം നിങ്ങൾ എമിഗ്രേഷനുമായി ബന്ധപ്പെടുക. ദുബായിലൊക്കെ ആണെങ്കിൽ അവർ എമിഗ്രേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബ്സ്കോണ്ടിങ് റിമൂവ് ചെയ്യാൻ അവിടെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നിശ്ചിത ഫീസൊക്കെ ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ അവർ അവരെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു തരും. പക്ഷേ നമ്മൾ മുൻഗണന നൽകേണ്ടത് നമുക്ക് ഇത് ഇവിടുന്ന് അബ്സ്കോണ്ടിങ് കേസ് റിമൂവ് ചെയ്ത് പോയി തിരിച്ചു വരാൻ ഉള്ള സാഹചര്യം ഒരുക്കണം. അതായത് നിങ്ങൾക്ക് ഡിപ്പോർട്ടേഷനൊന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെ ഇത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മൾ പ്രയോറിറ്റി നൽകേണ്ടത്. പിന്നെ ചില സാഹചര്യങ്ങൾ, അതായത് നമ്മുടെ പൊതുമാപ്പ് അംനെസ്റ്റിയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കാറുണ്ട്. നിങ്ങൾ അബ്സ്കോണ്ടിങ് ഉള്ള ആളുകളാണെങ്കിൽ തന്നെ നിങ്ങൾ പോയി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് റിമൂവ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്ന പൊതുമാപ്പാണ് നമുക്ക് കഴിഞ്ഞ സമയത്തെ പൊതുമാപ്പ് യു എയിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം പൊതുവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വേർഡിനെ കുറിച്ച് അറിയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ ഇതിൻ്റെ അപകടവും ഒക്കെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എൻ്റെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, എല്ലാവർക്കും ബൈ.